എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപക്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു രാഗമല്ല, മറിച്ച് പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനമാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഈ ഗാനത്തിൻ്റെ വരികളും സംഗീതവും ഈ ഗാനത്തിനെ മലയാള സിനിമാ രംഗത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. സമകാലീനമായിട്ടുള്ള ഒരു പ്രസക്തി കൂടിയുണ്ട് ഈ ഗാനത്തിന്. ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ ബഹുമാന്യനായ ശ്രീ പി ടി തോമസ് സാറിൻ്റെ മരണാനന്ദ ചടങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം ഒരുപാട് പ്രാവശ്യം ഈ ഗാനം പ്ലേ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഈ വിഷമഘട്ടത്തിനെ മറികടക്കാൻ ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തുടങ്ങട്ടെ. ഈ ഗാനം 1975 ഇറങ്ങിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലാണ്. ആ സിനിമ ഒരു ഫാൻറ്റസി ഹൊറർ സിനിമയായിരുന്നു. ശ്രീ വയലാർ രാമവർമ്മ വരികൾ എഴുതി ദേവരാജൻ മാഷ് സംഗീതം കൊടുത്ത ഈ ഗാനം ആലപിച്ചത് ശ്രീ യേശുദാസാണ്. ആ സിനിമയിൽ അതുകൂടാതെ ഒരു ഫീമെയിൽ വേർഷനുണ്ട്, പി മാധുരി പാടിയത്. ഏത് പിച്ചിലാണ് ഈ ഗാനം ചെയ്തിട്ടുള്ളത്? എ എന്ന് പറയും, വെസ്റ്റേൺ സ്റ്റൈലിൽ എ എന്ന് പറയും, കർണാട്ടിക് സ്റ്റൈലിൽ ആറ് കട്ടാ എന്നും പറയും. സാധാരണ നമ്മൾ കാണുന്നത് സിനിമ ഗാനങ്ങളിൽ ബി മുതൽ ഡി വരെയാണ് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന പിച്ച് ഉപയോഗിക്കുന്നത്. ബി, സി, സി ഷാർപ്പ് അല്ലെങ്കിൽ ഡി, അതായത് മുക്കാൽ ഘട്ട, ഒരു ഘട്ട, ഒന്നര ഘട്ട, രണ്ട് ഘട്ട, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്ന സാധാരണ പിച്ച്. ഇതൊന്നും ഉപയോഗിക്കാതെ ദേവരാജൻ മാസ്റ്റർ ഇത് ആറ് ഘട്ട, അതായത് എ അല്ലെങ്കിൽ അരക്കട്ട എന്നും പറയാം, ഇതിൽ എന്തുകൊണ്ട് ചെയ്തു? എൻ്റെ അഭിപ്രായത്തിൽ ഈ വരികൾ, ഈ പാട്ടിൽ ഉപയോഗിച്ച വരികൾ നമ്മൾ സാധാരണ സി സ്കെയിലിൽ പാടിക്കഴിഞ്ഞാൽ ഒട്ടും ഒരു ഫീലോ ഇഫക്റ്റോ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന തമ്പുരുവിൻ്റെ ശ്രുതി സി ആണ്, ഒരു കട്ടയാണ്. ആ പിച്ചിൽ ചന്ദ്രകളഭം ഒന്ന് പാടി കാണിച്ചു തരാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. നമ്മൾ കേട്ട് പരിചയിച്ച ആ ഒരു ഇഫക്റ്റോ ഫീലോ ഈ വരികൾക്ക് ഒട്ടും തന്നെ ഇവിടെയില്ല. വളരെ താഴ്ന്ന ശബ്ദത്തിൽ നമ്മൾ മന്ത്രിക്കുന്നൊരു പ്രതീതിയാണ് കേൾക്കുന്നത് ഇവിടെ. ഈ വരികളും ട്യൂണും തമ്മിൽ ബന്ധമുള്ളതായിട്ട് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആവണം ദേവരാജൻ മാസ്റ്റർ ടോപ്പിൽ അത് പാടുന്നത്. ഒറിജിനൽ പിച്ച് എ ആന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കേട്ടത് സീൽ പാടിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ്. ഒറിജിനൽ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് എ തമ്പുരുവാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. കണ്ടില്ലേ ഡിഫറൻസ്? ഇനി ഈ ഗാനം ചെയ്തത് ഏത് രാഗത്തിലാണെന്ന് നിങ്ങളിൽ പലർക്കും ഒരു സംശയം വന്നു കാണാം. അതിൻ്റെ ഉത്തരം ഞാൻ ഇതിനുമുമ്പ് പല വീഡിയോസിലും പറഞ്ഞ പോലെ എല്ലാ സിനിമാ ഗാനങ്ങളും രാഗങ്ങളെ അടിസ്ഥാനമാക്കി ആവണം എന്നില്ല. എന്നാലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു പാട്ട് ചെയ്യുമ്പോൾ മനസ്സിലൊരു സ്കെയിൽ എന്നൊരു സംഭവമുണ്ട്, ആ സ്കെയിൽ വിഷ്വലൈസ് ചെയ്ത് കാണും. ഈ ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ ദേവരാജൻ മാസ്റ്റർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സ്കെയിൽ തുടങ്ങുന്നത് ശങ്കരാഭരണത്തിൽ നിന്നാണ്. സരിഗമ പഗണി സ
ഇതാണ് ബേസിക് ആയിട്ട് വിചാരിച്ചത്. എന്നാലും കുറേ ഇടങ്ങളിൽ ആരോഹണ സഞ്ചാരങ്ങളിൽ മധ്യമവും അതേപോലെ നിഷാദവും വർജ്യമാക്കിയിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ബിലഹരി എന്ന് പറയും. ആരോഹണത്തിൽ മധ്യമവും നിഷാദവും ഒഴിവാക്കി അവരോഹണം ശങ്കരാഭരണത്തിനെ പോലെ പാടുമ്പോൾ അതിനെ ബിലഹരി എന്ന രാഗമായിട്ട് വരും അതിനെ എന്ന് പറയാം. സരിഗ പദ സനിധ പ മഗരി സനിധ പ മഗരി സരിഗ പ ബേസിക് സ്കെയിൽ ശങ്കരാഭരണത്തിൽ തുടങ്ങി ബിലഹരിയിൽ കൂടെ വന്ന് മിക്സ് ചെയ്ത് ഒരു സ്കെലറ്റൽ സ്കെയിലാണ് ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ നിഷാദം കുറച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ പാടി കാണിച്ച നിഷാദമല്ലാതെ ചെറിയ നിഷാദവും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിഷാദം ബിലഹരിയിൽ ഉള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങളുടെ റേഞ്ച്. ആദ്യം പറഞ്ഞല്ലോ, എയിലാണ് ഈ പാട്ടിൻ്റെ ശ്രുതി എന്ന്, പിച്ച് എന്ന്. അപ്പോൾ എയിലൊരു പാട്ട് ചെയ്യുമ്പോൾ സ്വരങ്ങളുടെ റേഞ്ച് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എൻ്റെ അനാലിസിസിൽ ഞാൻ കണ്ടത് മന്ത്രസ്ഥായിയിൽ ഗാന്ധാരം വരെ താഴ്ത്തു പോകുന്നുണ്ട്. അത് അനുപല്ലവിയിലെ ഫസ്റ്റ് ലൈനിൽ അതിൻ്റെ എൻഡിങ്ങിലാണ് വരുന്നത്. ടോപ്പ് മോസ്റ്റ് നോട്ട് ഏതാ വന്നിരിക്കുന്നത്? അതും അനുപല്ലവിയിലെ വസുന്ധരേ എന്ന് വിളിക്കുന്ന ആ ഒരു ഭാഗത്താണ്. അത് ടോപ്പിലെ ധൈവതമാണ്. പക്ഷേ ഈ രണ്ട് നോട്ടുകളും പ്രയോഗിച്ചിരിക്കുന്നത് വിരളമായിട്ട് മാത്രമാണ്. ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചമം മുതൽ, താഴ്ത്ത പഞ്ചമം മുതൽ മുകളിലത്തെ പഞ്ചമം വരെയാണ്. ഉദാഹരണത്തിന് ഇത്രയൊക്കെയാണ് ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങൾ. ഇനി ഈ ഗാനത്തിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഒന്ന് പാടി കാണിച്ചു തരാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ീയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ കൊതിതീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ. ഇനി ഈ പാട്ട് പാടുന്നതിൻ്റെ രീതിയും ഈ പാട്ടിൻ്റെ വരികളിൽ വന്നിരിക്കുന്ന നൊട്ടേഷൻസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.